ബാലനാ ബാലൻ അമ്മ ആദ്യം സംസാരിക്കുന്ന ആദ്യത്തെ മലയാളത്തിലെ ചലച്ചിത്രത്തിന്റെ മെമെന്റാണ് ഇരിക്കുന്നത് ബാലൻ. മുതുകുളത്ത് പോണെന്ന് പറഞ്ഞപ്പോൾ പത്മരാജൻ സാറിൻ്റെ വീട്ടിലേക്കാണോ എന്ന് കുറേ പേര് ചോദിച്ചു. മുതുകുളത്തിൻ്റെ മുത്താണ് പത്മരാജൻ സാറ്. ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്തിട്ടുള്ളൊരു നാടാണ് മുതുകുളം. എന്നിരുന്നാലും മുതുകുളം എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ട പേര് ഇന്നത്തെ എപ്പിസോഡ് അതാണ്, മുതുകുളം രാഘവൻ പിള്ള സാറാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. രാഘവൻ പിള്ള സാറിൻ്റെ അനന്തരവൾമാരായിട്ടുള്ള രണ്ട് അമ്മമാരാണ് ഈ വീട്ടിലുള്ളത്, ഇപ്പോൾ മുതുകുളത്തുള്ളത്. അവരാണ് നമ്മൾക്കിന്ന് അവരുടെ അമ്മാവൻ്റെ ഓർമ്മകളും എല്ലാം ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് അമ്മമാർ. അമ്മമാരുടെ മാസ്ക് ഒന്ന് മാറ്റി കാണിക്കുമോ മകൻ ഒന്ന് കാണാൻ. അമ്മയുടെ പേര്? എൻ്റെ പേര് ഇന്ദിര. ഇന്ദിര, അമ്മ എന്തായിട്ടാണ് വർക്ക് ചെയ്തത്? ഞാൻ കൃഷി വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ. ഡയറക്ടറായിട്ട്. ഓക്കെ. ഈ അമ്മേൻ്റെ പേര് രാധ. രാധ, അമ്മ എന്തായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്? ഞാൻ സ്കൂള് മിസ്സസ് ആയിരുന്നു. ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. ഹലോ, മാസ്ക് കിട്ടോ അമ്മ. ഈ രണ്ട് അമ്മമാരാണ് നമുക്ക് ഇന്ന്, ഇവരുടെ അമ്മാവനാണ്, അമ്മാവനാണ് നമ്മുടെ മുതുകുളം രാഘവൻ പിള്ള സാറ്. അപ്പം ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് ഷെയർ ചെയ്ത് തരുമല്ലോ. പിന്നെന്താ, താങ്ക് യു. അപ്പൊ എന്തൊക്കെയാ അമ്മാവനെ കുറിച്ച് ഓർക്കുമ്പോ എന്തൊക്കെയാ മനസ്സിലേക്ക് വരുന്നേ? മനസ്സിലേക്ക് വരുമ്പോ ആദ്യമായിട്ട് വരുന്ന അമ്മാവൻ പിന്നെ ഞങ്ങൾക്ക് തന്ന വാത്സല്യം. ഒരു സത്യം പറഞ്ഞ അമ്മാവൻ വരുന്ന പറയുമ്പോ ഒരു ഉത്സവം പോലെ. ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ തൊട്ടയിലത്തുള്ള ആളാണ്, ഞങ്ങളെ പോലെ തന്നെ എല്ലാ വാത്സല്യങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയ ആളാണ്. പേര് ദേവകി. അമ്മാവൻ്റെ അല്ലേ? ഞങ്ങളാരും ഒരു കുടുംബം പോലെ ഇങ്ങനെ തൊട്ടപ്പുറപ്പുറമായിട്ട് കഴിഞ്ഞവർ. ദേവകി അമ്മ ഒന്ന് വരോ, വായോ, രണ്ടു വാക്ക് പറയാം. അമ്മാവന്റെ കാര്യം എടുക്കാൻ വന്നവാ. അമ്മാവനെ കുറിച്ചുള്ള ഇന്റർവ്യൂ ആവാ. ചോദിച്ചു പോയോ? ആണോ? അപ്പൊ അന്ന് ദേവകി അമ്മയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് അല്ലേ? ടിവിക്കാത്തണ്ടായിരുന്നോ? വാ, ഇവിടെ വന്നിരിക്കാം. വായോ. പിന്നെ വേറെ പറയേ. പിന്നെ അമ്മാവനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അത് അമ്മാനൊന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു ഉത്സവം പോലത്തെ ഒരു പ്രതീതിയായിരുന്നു. അപ്പം അന്ന് ഇവിടെ ഈ ഗ്രാമപ്രദേശത്ത് അങ്ങനെ വലിയ റോഡോ ഇത് കാണുന്ന വികസനമൊന്നും ഇല്ല. ആകെക്കൂടെ ഉള്ളത് ആ അമ്പലത്തിൻ്റെ അപ്പുറത്തുനിന്നുള്ള ഒരു റോഡാണ്. അതിന് ഞങ്ങളന്ന് പറയുന്നത് നടേച്ചിറ എന്നാണ്. നടേച്ചിറ. ആ, ഇവിടെ അപൂർവമായിട്ടാണ് കാറിലൊക്കെ ആളുകൾ വന്നിറങ്ങുന്നത്. അപ്പം അമ്മാവൻ വന്നിറങ്ങുമ്പോഴത്തേക്കും എല്ലാ ജനങ്ങളും അങ്ങോട്ടാണ്, ഒത്തിരി ആൾക്കാർ കാണും. എല്ലാവരുടെയും അടുക്കൽ അലോഹ്യവും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരൂടെ ഇവിടെ നിന്ന് ഓടിച്ചെന്ന്. ഞങ്ങൾക്ക് ബ്രദറും ഉണ്ട്, മൂത്താൾ. ഓക്കെ. എല്ലാവരും കൂടെ പോയി കയ്യെ രണ്ടുപേരും കയ്യെ തൂങ്ങി എങ്ങി വരും. ഇവിടെ മുഴുവൻ പാടവ. ആ ഒരു ഓർമ്മ ആദ്യം അമ്മാവനെന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നതേ ആ അന്നത്തെ ആ നല്ല കാലം. വന്നാലും ഇങ്ങനെ പോക്കറ്റിലോട്ട് കൈയിടും, കിട്ടുന്ന എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും എടുത്തു കൊടുക്കും. അങ്ങനെ അങ്ങനൊരു സ്വഭാവമാണ്. സ്വഭാവത്തേക്ക് കാലിയാവും. എന്നിട്ട് അമ്മയെ വിളിച്ചു പറയാം, ശാരദ പറയുമ്പോൾ തന്നെ കൂടെ വന്നാൽ എല്ലാവർക്കും അപ്പോഴത്തേക്ക് അമ്മ എല്ലാം റൂണൊക്കെ റെഡിയാക്കി ഇവിടെ ഒരു തളമുണ്ട്, അവിടെ ഇരുന്നാണ് ഭക്ഷണം. അതാ പറഞ്ഞ ഒരു ഉത്സവ പ്രതീതിയാ വന്നു കഴിഞ്ഞാൽ. പിന്നെ വന്ന് പുസ്തകം ഒരു അലമാരി അറിയ ബുക്ക, അതെല്ലാം അടുക്കി പെറുക്കി വായനയും എഴുത്തും പിന്നെ അടിക്കി തിരിച്ചു വെപ്പും ഇതൊക്കെയാ അന്നത്തെ പണി. പിന്നെ രാധാമ്മയ്ക്ക് ഇത് തന്നെയാണ്? വേറെ എന്തെങ്കിലും സ്പെഷ്യൽ? ഇതൊക്കെയുള്ളൂ ഞാൻ പറയുന്നത്, എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. അമ്മയ്ക്കും പറയാനുള്ളത് അങ്ങേയറ്റം ഞങ്ങളോട് വാത്സല്യവും സ്നേഹവും തന്നാള. അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല? അല്ല. അപ്പം പിന്നെ അമ്മൂമ്മയൊക്കെ അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു, ജീവനായിരുന്നു. അല്ല, എവിടെ ആയിരുന്നാലും ഓണത്തിനൊക്കെ അമ്മൂമ്മ കാണാൻ വരുവേ. പിന്നെ ആ സമയത്ത് ഉറ്റ എങ്ങാതിയായിരുന്നു എസ് പി പിള്ള സാർ. അപ്പം വരുമ്പോൾ അദ്ദേഹവും വരും. അദ്ദേഹം വന്നാൽ പിന്നെ പറയണ്ട, ഞങ്ങൾ തമാശും ഭയങ്കര ബഹളം. വന്നു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ അയ്യന്ന് ചോറ് ഉരുട്ടി വായി വെക്കണം, അതാണ് പുള്ളിയുടെ ഡിമാൻഡ്. അതെ അതെ. ആ ഞങ്ങളിങ്ങനെ വീട് പോലെ വേറെ സത്യം സാർ അതുപോലെ തന്നെ. സത്യം സാറൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്മാവൻ്റെ വേറൊരാള് എന്നുള്ള രീതിയിലേ ഉള്ളു. അച്ഛനെയൊക്കെ വിളിക്കുന്ന വാക്കരവെള്ളച്ചേട്ടൻ അത്ര ഇതായിട്ടാ, അത്രയും എളുപ്പമായിരുന്നു. അന്നേരം വന്നിട്ട് പറയും, രാ സാറിന് മുള സാറിന് എന്തോ പ്രശ്നം, രാ
ഇങ്ങോട്ട് വായോ, മൈക്കി കേക്കട്ടെ, വായോ. എന്റെ അമ്മയാ സാറിന്റെ അമ്മയല്ലെന്ന് പറഞ്ഞ് കെട്ടി പിടിച്ച് ഒട്ടലയിലിരുന്ന് ആണോ? ആ അതായത് എസ് പി പിള്ള സാറ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അമ്മമ്മയ്ക്ക് അല്ലേ, അമ്മമ്മയ്ക്ക് പാടില്ലാതെ സുഖമില്ലാതെ ഇരുന്നപ്പോഴേ ഇത് എന്റെ അമ്മയാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വന്നിരിക്കുവായിരുന്നു. ആണ് അല്ലേ? എപ്പ വന്നാലും അതെ, അസുഖം വലുതായിട്ട് കിടന്നെങ്കിലും ആളെയെ കണ്ടു കഴിഞ്ഞപ്പോ പുള്ളി എണ്ണിച്ച് കട്ടിലേലിരുന്നു. ആഹാ, അമ്മമ്മയ്ക്ക് അതുപോലായിരുന്നു, എല്ലാരോടും ജീവനായിരുന്നു അല്ലേ. സത്യം സാറ് അതുപോലെ തന്നെ അടുത്ത ആളാ, എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാരും വരുമായിരുന്നു. അത് തന്നെ നമ്മളുടെ പ്രേം നസീർ സാറിനെയും അതുപോലെ ആറന്മുള പൊന്നമ്മ ചേച്ചിയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്, സിനിമയിലേക്ക് നാടകരംഗത്തുനിന്ന് അല്ലേ സിനിമയിലേക്ക് കൊണ്ടുവന്നത് നമ്മളുടെ രാഘവൻപിള്ള സാറാണ്. ആദ്യമായിട്ട് പിന്നെ പൊന്നമ്മ ചേച്ചി പറയുമല്ലോ, എനിക്ക് എന്റെ മുഖത്ത് മേക്കപ്പ് ഇടുന്നവരെ സഹായിച്ചിട്ടുള്ള ആളാണ്, അത്ര ഇതായിട്ടാണ്. ഇന്നത്തെ തലമുറയ്ക്ക് മുതുകുളം രാഘവൻപിള്ള എന്ന് പറയുമ്പോ എത്രത്തോളം അറിയാം എന്നുള്ളതിന് നമ്മള് അതെ സംശയിക്കണം. കാരണം പലർക്കും അദ്ദേഹത്തെ അറിയില്ല, വെറും ചിലർക്ക് ചുമ്മാ ഒരു ഹാസ്യ നടൻ എന്നൊക്കെ രീതിയിലൊക്കെ അറിയുന്നവരും കുറച്ചു പേരുണ്ട്. പക്ഷെ അതല്ലായിരുന്നു സിനിമയ്ക്ക് അദ്ദേഹം, സിനിമ തന്നെയല്ല സിനിമ. അതെ അതെ അതെ, അമ്മാവൻ കൈവെക്കാത്ത ഒരു ഫീൽഡും ഇല്ല, നാടകം പിന്നെ ആട്ടക്കഥ തുള്ളല് അതെ അമ്പു എന്തെല്ലാം എഴുതിയേക്കുന്നേ, അതൊന്നും വെളിച്ചം കണ്ടില്ല എന്നുള്ളതേ ഉള്ളു. അങ്ങനെ ഒരു ആഗ്രഹവേ ഇല്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവുകള് പ്രകടിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും എല്ലാരും അറിയണമെന്നുള്ള ഒരു അംഗീകാരവും ഇല്ല. ഒന്നും വേണ്ട, കഴിയുന്ന എല്ലാരെയും സഹായിക്കുക, ഇതേ ഉള്ളൂ പ്രൈമറി. അയ്യോ, അമ്മാവനെ കൊടുത്തിട്ട് ഇങ്ങനെ അവർക്ക് പിന്നെ മദ്രാസി വെച്ചാണോ എവിടെ വെച്ചാന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ആരോ വന്നു തുണി വേണമെന്ന് പറഞ്ഞു, ഉടുത്തിരുന്ന സാധനം എടുത്തു കൊടുത്തു, വേറെ മാറാനില്ല അന്നേരം തോറു. അപ്പൊ വേറെ എന്തോ തോർത്തോ ഏതാണ്ട് എടുത്തു കൊടുത്തിട്ട് ഇട്ടിരുന്ന ഷർട്ടും എല്ലാം ഊരി കൊടുത്തു. വളരെ സിമ്പിൾ ആയിരുന്നു, ഞങ്ങളോടും അത് തന്നെ പറയാം. അപ്പൊ കൊച്ചില ഞാൻ പറയാം, അമ്മാവ എനിക്കൊരു കമ്മല് വേണം, എനിക്കൊരു കുണുക്ക് വേണം. അന്നേരം പറയാ, അയ്യേ അതൊക്കെ വൃത്തികേട, അതൊന്നും ഇടല്ലേ. അന്നേരം എന്ത് തോന്നും, ഈ എന്തൊരു അമ്മാവനാണ് തോന്നുന്നു. ഇല്ല, പക്ഷെ അമ്മാവന്റെ അവതരണം അങ്ങനെ നമുക്കൊന്നും തോന്നത്തില്ല, അങ്ങനെ അതുകൊണ്ട് നമുക്കൊന്നും തോന്നത്തില്ല. അതായത് ഹാസ്യ സീനുകൾ അഭിനയിക്കുമ്പോ ഒട്ടും ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ട് ഹാസ്യം അല്ലേ അഭിനയിച്ചിരുന്ന ഒരാളാണ് രാഘവൻപിള്ള സാർ. ഒറ്റമുണ്ടും ആണ്, വേറെ ഒന്നും ഇടത്തില്ല, അതാണ് വേഷവിധാനം അല്ലേ. നമ്മുടെ ആദ്യ ചലച്ചിത്രം ഉണ്ടല്ലോ, സംസാരിക്കുന്ന ചലച്ചിത്രം ബാലൻ, അതിന്റെ തിരക്കഥ അതായത് മലയാള സിനിമ എന്ന് പറഞ്ഞാല് മുതുകുള രാഘവൻ പിള്ള സാറാണ് എന്ന് നമുക്ക് വേണേ പറയാം. ചേച്ചിക്ക് ഓർമ്മയുണ്ട്, പിന്നെ ഈ ആനത്തലയോളവും പാട്ട് എഴുതിയിട്ട് ഇവിടെ അന്ന് ഈ അരമതിൽ പോലെ ഉണ്ട് അവിടെ ഇരുന്നിട്ട് ഇച്ചന്ന് ഓർമ്മ പറഞ്ഞ് മറവിയുണ്ട് ചേച്ചിക്ക്. ഓർത്തു പറഞ്ഞേ, ആരെ കൊണ്ടോ പാടിച്ചു, പാടിച്ച് ആരെ കൊണ്ടോ നൃത്തം ചെയ്യിക്കും, സരസമ്മയല്ലായിരുന്നു ആണോ? എനിക്കത് ഓർമ്മ, ജഗദമ്മിച്ചർ വരി, ജഗദമ്മിച്ചർ വരുവായിരുന്നു. ഈ നമ്മുടെ ഈ മുറി വെച്ചാണ് പാട്ട് പാടി നൃത്തം ചെയ്യും. അതുപോലെ എല്ലാ അമ്മൂമ്മയോട് ചോദിക്കുമായിരുന്നു എഴുതിയിട്ടൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മയോട് ഒരു അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു. അത് എല്ലാ എന്തെങ്കിലും തിരുത്തല് വേണമെങ്കിൽ അമ്മൂമ്മയത് പറഞ്ഞു കൊടുക്കുന്ന, അതുപോലെ തിരുത്തി അത് വരും. പിന്നെ നമ്മുടെ ആദ്യ മലയാളത്തിൽ ആദ്യ സൂപ്പർ ഹിറ്റ് ജീവിതം, അമ്മാവന്റെ എന്താ ജീവിതം, നല്ല തങ്ക. എന്റെ ഒന്നിങ്ങോട് വായോ, മൈക്ക് കേക്കൂല. ഞാനവിടെ ചെല്ലട്ടെ, ഒന്ന് പറഞ്ഞു ഇതൊന്നും പറഞ്ഞ മൈക്ക് കിട്ടിയില്ല, പറ. വേണ്ട, എന്താ ഈ ഉടുപ്പ് കാരണാണോ? ഇത് നല്ലൊരു നാടൻ വസ്ത്രല്ലേ. ഞാൻ ചുമ്മാ ഒരു സാധാ ഉടുപ്പല്ലേ ഇട്ടേക്കണേ, സുന്ദരിയാവാ പറ. ആ തോർത്തങ്ങ് മാറ്റിയാരെ, തോർത്ത് മാറ്റി ഞാൻ ഇവിടെ പുറകെ ഇട്ടേക്ക. ആ പറ, ഇനി പറ, ഒരു കുഴപ്പമില്ല, പറ ഏതൊക്കെയാ സിനിമ പറ. ജീവിത നമുക്ക്, നല്ല തങ്ക, വിശപ്പിന്റെ വിളി, പിന്നെ പിടിച്ച പുലി പോലെ,
വാഴകൈ. പിന്നെ നമ്മുടെ ആദ്യത്തെ എന്താ പറയുക ആദ്യമലവസ്ഥ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഇതെല്ലാം പുന്തലത്ത് വന്ന് ഞങ്ങൾ പോയി കാണുന്നതാണ്. ഇവിടുന്ന് അമ്മമ്മയാ കൊണ്ടുപോകുന്നത് ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നത്. രണ്ട് കുടുംബക്കാരെ ഒന്നിച്ചാ കൊണ്ടുപോകുന്നത് പുന്തലത്ത് സിനിമ വരുമ്പോഴേ. അപ്പുറത്ത് വിളിച്ച് പറയും പിള്ളേരെയും കൊണ്ട് പാടി അവന്റെ കളി സിനിമയാ നമുക്ക് പോയി കാണാം. അങ്ങനെ പോയി കാണും അല്ലേ? അല്ല ഞങ്ങള് കൊച്ചുങ്ങളാ. മുഴുനീള ആദ്യത്തെ മുഴുനീള ഹാസ്യ സിനിമ ഏതായിരുന്നു? നായർ പിടിച്ച പുലിവാലാണോ അല്ലേ? അതും സാറിന്റെ അല്ലേ? സാറിന്റെ ആണ്, തന്നെ എഴുതിയതാണ്. കൊണ്ടുവച്ച് എഴുതിയ സിനിമയാണ്. എഴുതി കൊടുത്തതാ അല്ലേ? ഞാൻ എനിക്ക് പക്ഷെ അത്ര ഓർമ്മയില്ല കേട്ടോ. അത് എനിക്ക് അത്ര ഓർമ്മയില്ല. ഏതാണ്ട് ഞാൻ ഓർക്കുന്നില്ല. നായര് പിടിച്ച പുലിവാലിന് എന്താ സംഭവം എന്നറിയാൻ വയ്യ. ഏതാണ്ടിന്റെ അവാർഡ് ഉണ്ടായിരുന്നു. അതെയോ? അത് മേടിക്കാൻ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ നായര് പിടിച്ച പുലിവാലായിരുന്നു അല്ലയോ? അതെ. അതിന്റെ എത്ര എത്ര ദിവസം ഓടിയന്റെ അതിന്റെ ഏതാണ്ട് ഒരു പുരസ്കാരം കിട്ടി. അതിലെ അഭിനയിച്ച എല്ലാവർക്കും കൊടുത്തു. അപ്പൊ ആ കൂട്ടത്തില് പിന്നെ മേടിക്കാന് ബന്ധുക്കളായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയെ. ഒരു പട്ട് ഒക്കെ പുറപ്പിച്ച് ഫോട്ടോയല്ല സാധനം ഷീൽഡ് ഉണ്ട് അല്ലേ? മെമെന്റോ ഉണ്ട്. മെമെന്റോടാകെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒന്ന് റിനോവേറ്റ് ചെയ്യണം. പഴയ വീടാണ്. അപ്പൊ അത് അങ്ങനെ നിർത്തിക്കൊണ്ട് അതിന് കുറച്ച് അല്ലെ കുറച്ച് മിനുക്കുപണിയൊക്കെ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് സംഭവങ്ങളൊക്കെ എന്നാലും ഉണ്ട്. അത് നമ്മളൊന്ന് കാണിച്ചുകൊടുക്കും. എല്ലാരെയും കാണിച്ചു കൊടുക്കാലോ നമുക്ക് അല്ലെ. മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട് മുതുകുളം രാഘവൻ പിള്ള വയസ്സാങ്കാലത്ത് ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു എന്നൊക്കെ. അത് സത്യമാണോ? അത് കാര്യമുണ്ട്. ഇതേപോലുള്ള ദാനശീലവ അതുകൊണ്ടാണ്. അപ്പോഴേ കൂടെ ഒരാളുണ്ടായിരുന്നു. ഒരാള് ഒരു പയ്യൻ. ആ ആള് ശരിക്കും അമ്മാവിനെ സഹായിക്കാനായിട്ട് ചെന്ന വരിവ് അങ്ങനെയൊക്കെ. പക്ഷേ ആ പുള്ളി പറയുന്നതിൽ അമ്മാവൻ നിൽക്കേണ്ടിയ ഒരു നിലയിലോട്ട് അയാളായി. അതുപോലെ കിട്ടുന്ന സാധനം മുഴുവനും ആ മനുഷ്യനെ കൊണ്ടുപോകും. പിന്നെ ഇങ്ങോട്ട് വിടത്തില്ല. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടായി. വീട്ടിലോട്ട് വിടത്തില്ലായിരുന്നു. അമ്മാവിന്റെ സ്വഭാവം അങ്ങനെ തന്നെ. അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ജോലി കിട്ടി. ഞാൻ ആ പറഞ്ഞ അത്രയും തന്നെ പൈസ അപ്പ അയച്ചു കൊടുക്കും. അന്ന് കമ്പി മണി ഓർഡറൊക്കെ പറഞ്ഞ പെട്ടെന്ന് പൈസ എത്തിക്കുന്നെ. ചേച്ചി അതുപോലെ തന്നെ. ബ്രദറും അയച്ചു കൊടുക്കും. പിന്നെ ഇവിടെ ആവശ്യപ്പെടുന്ന എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഇങ്ങനത്തെ പറച്ചിലിനെ എതിരിടാൻ പോയിട്ടില്ല. നമുക്ക് നമ്മുടെ ഒരു മനസാക്ഷിയും അതിലങ്ങനെ നിന്നു. പിന്നെ അമ്മാവന് സി വി സാർ എന്ന് പറഞ്ഞില്ല, അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിലുള്ള വസ്തു വിറ്റിട്ട് ആ പൈസ അയച്ചു കൊടുത്തു. മനസ്സിലായോ? അങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ പ്രൊട്ടക്ഷനും ഈ പറഞ്ഞത് ശരി തന്നെയാണ്. അമ്മാവനെ ആ രീതിയിലാക്കി ആക്കി മാറ്റി കണ്ടോ. ഇതാണ് അതിന്റെ സത്യം. എനിക്കിത് കേട്ടപ്പോ തോന്നി. പിന്നെ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിച്ചപ്പോഴും എനിക്ക് തോന്നി. കാരണം ഇത്രയും സ്നേഹമുള്ള അനന്തരവന്മാരൊക്കെ ഉള്ളപ്പോ ഒരിക്കലും അദ്ദേഹം അങ്ങനെ ആയി പോകേണ്ട ഒരാളല്ല. അങ്ങനെ പോവില്ല. എന്നിട്ട് ഒരുപാട് അനോണിമസ് ലെറ്റർ ഇവിടെ വന്നു അഭ്യുദയകാംക്ഷികളുടെ. അതെയോ? സാറിനെ ആ നീരാളി പിടുത്തത്തി നിരീക്ഷിക്കൂ. ഇവിടെ വന്നതിലെ വാചക നീരാളി പിടുത്തത്തിൽ നിന്ന് സാറിനെ രക്ഷിക്കൂ. പിന്നെ തിക്കുറിശ്ശി അവരൊക്കെ കൂടെ ഇരുന്നു അമ്മാവനെ എങ്ങനെങ്കിലും പൊക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു സിനിമയ്ക്ക് അമ്മാവൻ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ആളിനെ അതിൽ അഭിനയിപ്പിച്ചിരിക്കണം, അല്ലാതെ വിടാത്തില്ല. സത്യൻ സാർ ഇവിടെ വന്നു. ഞാൻ പറഞ്ഞില്ലേ പല നമ്മളതെന്നും അങ്ങനെ പറഞ്ഞ സാറിനെ നിങ്ങൾ ഇങ്ങനെ വരുത്ത് എങ്ങനെയെങ്കിലും വിളിക്കാം. അപ്പോഴേ അമ്മാവനെ പറഞ്ഞു കൊച്ചാട്ടനി അവിടെ താമസിക്കണ്ട, ഇങ്ങി പോരെ എന്ന് പറഞ്ഞു. ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കത്ത് വന്നു അടുത്ത ആഴ്ച ഞാൻ വരുന്നുണ്ട്, എല്ലാം പാക്ക് ചെയ്ത് എല്ലാം വെച്ച് റെഡിയാണ്. പക്ഷെ പിറ്റേ ദിവസം അന്ന് വൈകിട്ടത്തെ ന്യൂസിൽ ആണ് ഞങ്ങൾ അറിയുന്നത് മുതുകുളം രാഘവൻ പിള്ള അന്തരിച്ചു. എന്തായിരുന്നു മരണകാരണം എന്നാണ് പറഞ്ഞത്? അറിയില്ല. നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കറിയില്ലാത്തൊരു കാര്യമാണ്. മരിച്ചു എന്നുള്ളത് സത്യമായിട്ട് ഞങ്ങൾ പോയില്ല. ഈ മറ്റേ മരണം കഴിഞ്ഞു വെച്ചിരിക്കുക. എന്റെ ഹസ്ബൻഡിന്റെ മരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഈ ഇപ്പം അമ്മാവിന്റെ കൂടെ ഉണ്ടായിരുന്ന വൈദ്യന്റെ കാര്യം പറഞ്ഞില്ലേ, പുള്ളിയുടെ മോൻ അവിടെ ആയുർവേദ കോളേജിലായിരുന്നു ദേവിയുടെ അച്ഛൻ. അവൻ പോയി അവൻ പോയപ്പോ അമ്മാവൻ താമസിച്ചിടത്ത് ഒന്നുമേ ഇല്ല.
യാതൊന്നും ഇല്ല, എല്ലാ ഫർണിച്ചറും. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വേറൊരു ബന്ധു പോയിരുന്നു അമ്മാനെ കാണാൻ. അന്നേരം ഈ ഈ സംഭവം കഴിഞ്ഞ് അന്നേരം പറഞ്ഞു, ഞാൻ ഇനി മുതോളത്തോട്ട് ഇപ്പോഴെങ്ങും വരുന്നില്ല, എനിക്ക് അവളെ കാണാൻ വയ്യ എന്ന്. അപ്പോൾ അവർ ചെന്നപ്പോഴും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. പക്ഷെ പിന്നെ ഇവര് ചെന്നപ്പം ചിതാഭസ്മം ഇവിടെ കൊണ്ടുവരാനായിട്ട് പോയപ്പോ അവിടെ യാതൊന്നും ഇല്ല. അമ്മാന്റെ ഒരു പേന പേന ഞങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്നും കയ്യിലുണ്ടായിരുന്നൊരു സ്ഥലേ. അതുപോലെയല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ തുടങ്ങുമ്പോ ആലോചിച്ചിരുന്നു, കഴിയുമ്പോ അദ്ദേഹം എഴുതിയ പേന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണമെന്ന്. ഇല്ലല്ലേ, ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ രാഘവൻ പിള്ള സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ. വെച്ചെഴുതുന്ന ഒരു പലക ഉണ്ടായിരുന്നു, അത് ഇവിടെ ഇരിപ്പുണ്ട്. ആണോ? ഇവിടെ വരുമ്പോ വെച്ചെഴുതുന്നായിരിക്കും അല്ലേ? ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ടാണ് അദ്ദേഹം എഴുതുന്നത് അല്ലേ? ഇതാണ് നമ്മുടെ രാഘവൻ പിള്ള സാറ് എഴുതാൻ ഉപയോഗിച്ചിരുന്ന പലക, എഴുത്തു പലക അല്ലേ? നല്ല നിളത്ത് നാളെ എടുത്തു വെച്ചല്ലോ അത്. ഫോട്ടോസൊക്കെ കാണിച്ചു തരാം, നമ്മള് ഫോട്ടോസ് കാണിച്ചു തരാം. ഫോട്ടോ അല്ല, ഈ മെമെന്റോ അല്ല, അദ്ദേഹത്തിന്റെ പഴയ ഫോട്ടോയും ഉണ്ടല്ലോ. ഇവിടെ ഇവര് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഇത് രണ്ടും ബ്രദേഴ്സാണ്, അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ്. മെമെന്റോ ഉണ്ട്, മെമെന്റോ കാണിക്കാം. ഓരോരോ മെമെൻറ്റോസ് ഞാനിങ്ങനെ കയ്യിലെടുത്ത് കാണിക്കാം. ഇത് സിറ്റിസൺസ് സ്റ്റേറ്റ് കൗൺസിൽ. പക്ഷെ ഇവിടെ എന്താ എഴുതിയേക്കണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ല, കാരണം അത് മാഞ്ഞു പോയി. പിന്നെ ഉള്ളത്, കാരണം ഇവിടെ വീട് റിനോവേറ്റിംഗ് ആയതുകൊണ്ട് എല്ലാം അങ്ങോട്ടൊക്കെ ഇത്തിരി മാറ്റി വെച്ചേക്കുക. എന്നാലും ഇവിടെ ഉണ്ടല്ലോ. ഇത് ആണ് ശ്രീ മുതുകുളം പുനർജന്മം മഞ്ഞിലാസിൻ്റെ അതിൻ്റെ മെമെൻറ്റോ. അടുത്തത് എൻ്റെ പൊന്നേ ഇത് കണ്ടോ, ഇവിടെ മീന അമ്മേൻ്റെ ആദ്യ സിനിമ കുടുംബിനി, ആ കുടുംബിനിയുടെ 50th day. അത് മെമെൻറ്റോ ഇവിടെ മുതുകുളം സാറിനുണ്ട്. തോമസ് പിക്ചേഴ്സ് കുടുംബിനി 50th day. ഇനി ഞാൻ അടുത്തെടുക്കട്ടെ കേട്ടോ. ഇതെന്തിൻ്റെയാന്ന് എനിക്കറിയത്തില്ല പ്രത്യേകിച്ച് എഴുതിയേക്കുന്നത്. നവരംഗം കോട്ടയം നൽകിയ ആദരവ്. ബാക്കി എൻ്റെ മോളുകളൊക്കെ ഇങ്ങനെ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അതുണ്ട്. പിന്നെയുള്ളത് വലുതാ, ഭയങ്കര വലുതാ. അതെനിക്ക് മാതാവിനാ നോക്കട്ടെ. അതാ ഇത് മാഞ്ഞു പോയിട്ടുണ്ട്. ബാലനാ, ബാലൻ അമ്മേ, ആദ്യം സംസാരിക്കുന്ന ആദ്യത്തെ മലയാളത്തിലെ ചലച്ചിത്രത്തിന്റെ മെമെൻറ്റോ ആണ് ഇരിക്കുന്നത്. ബാലൻ എനിക്ക് ഇളകിപ്പോയാ, അത്ര പഴയതല്ലേ ബാലൻ. ഇത് മരണത്തിന് ശേഷം അല്ലേ, 2010. ഇത് ഇതിപ്പോ നമ്മുടെ ജെ സി ഡാനിയൽ പുരസ്കാരം, ജെ സി ഫൗണ്ടേഷൻ സല്യൂട്ട്സ് ലേറ്റ് ശ്രീ മുതുകുളം നായരു പിടിച്ച പുലിവാല്. 50 years, 50 years, 1958 to 2009. 2010 ഗോൾഡൻ ജൂബിലി മെമെൻറ്റോ കൊടുത്താണിത്. ജെ സി ഡാനിയൽ അല്ല, ജെ സി ഫൗണ്ടേഷൻ അല്ലേ, ജെ സി ഫൗണ്ടേഷൻ. രാഘവൻ പിള്ള സാറ് ജനുവരിയിൽ അല്ലേ, 1900 ജനുവരിയിലാണ് ജനിച്ചത്. പുണർദ നക്ഷത്രം. മരിച്ചത് 1979 ഓഗസ്റ്റ് 8. മേഖല ഒന്നുമില്ല, എല്ലാം ഉണ്ട്. അധ്യാപകനായിരുന്നു, കഥയുണ്ട്. ചേച്ചിയുടെ സ്കൂളിൽ കുട്ടികൾക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ അതിന് നാടകം കഥ, പിന്നെ തുള്ളല്, ആട്ടക്കഥ, പാട്ട് അങ്ങ്, പിന്നെ സ്തോത്ര, സ്കൂളിലെ അമ്പലത്തിലേക്കെ ഉള്ള ഭജന പാട്ടുകളൊക്കെ ഇഷ്ടം പോലെ. പിന്നെ അമ്മാൻ ഒരു അംഗീകാരം ആവശ്യമില്ല. ആര് കഥ ഇനി അന്നേരം സാറേന്ന് പറഞ്ഞാൽ കൊടുത്തോളൂ. കേട്ടിട്ടുണ്ട്, കാരണം അദ്ദേഹത്തിന്റെ കഥകൾ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റേതാണെന്ന് പറയാതെ പലരും എഴുതിയിട്ടുണ്ട്. അങ്ങനെയും കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഥകൾ എടുത്തിട്ടുണ്ടെന്ന്.
പക്ഷെ അതിനൊന്നും ജീവിച്ചിരുന്നപ്പോ പോലും അദ്ദേഹത്തിന് അതിനൊന്നും പരാതി ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏതോ അതിപ്പോ ഞാൻ പറയുന്നില്ല, അത് പിന്നെ ഇന്ന ഒരു ആള് ചോദിച്ചു കൊടുത്തു അതിന് ഒരു ഒരു കുറ്റി പിന്നെ ബീഡി രണ്ടു മൂന്ന് ചായ. അതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം അല്ലേ. പിന്നെ അത് പിന്നെ അത് പല ഭാഷയിലായി, അത് വലിയ സിനിമയായി, അവാർഡ് കിട്ടി ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്. ആണോ? അപ്പൊ മലയാള ഭാഷയുടെ മസ്തിഷ്കം എന്ന് തന്നെ പറയാം അല്ലേ. ആദ്യ ചിത്രം അദ്ദേഹത്തിന്റെ തലച്ചോറിൽ നിന്ന് വന്നതാണല്ലോ സംഭാഷണങ്ങൾ. അപ്പം അതാണ് മലയാള ഭാഷയുടെ എല്ലാം എല്ലാം ആയിരുന്ന മുതുകുളം രാഘവൻ പിള്ള സാറിന്റെ അടുത്ത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യമേ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ഇദ്ദേഹത്തിന്റെ അടുത്തേക്കൊക്കെയാണ് വരേണ്ടിയിരുന്നത്. സ്കൂളിൽ വന്നപ്പോൾ മുതുകുളത്തുകാര് പോലും അദ്ദേഹത്തിന് ഒരു സ്മാരകം ഒന്നുമില്ലല്ലേ, ഓർക്കുന്നില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അതെ, അദ്ദേഹത്തിന്റെ ഓർമ്മകളായിട്ട് ഒന്നും ഒരു സ്മാരകമോ ഒന്നുമില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളില് അദ്ദേഹം ജീവിക്കുന്നുണ്ട്, ഇന്നും ജീവിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്ന അനേകം സിനിമകൾ അദ്ദേഹത്തിന്റെ സ്വന്തമാണ്. അപ്പൊ അതിലൂടെയും അദ്ദേഹം ഇന്നും നമ്മൾ അദ്ദേഹത്തെ കാണുന്നു, അറിയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒത്തിരി സ്നേഹത്തോടെ പിന്നെ ഈ ഓർമ്മകൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് രണ്ടമ്മമാർക്കും ഒരുപാട് സ്നേഹം നന്ദി. വളരെ 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 സന്തോഷം നിങ്ങളെ കണ്ടുമുട്ടിയതും നിങ്ങളുടെ സ്നേഹ പ്രകടനങ്ങൾ ഏറ്റുവാങ്ങാൻ പറ്റിയതിൽ സന്തോഷം. സന്തോഷം, താങ്ക് യു ഞങ്ങൾക്കും.